കുട്ടികളുടെ സുരക്ഷിതത്വത്തിനായി അന്യ സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ ബോധവൽക്കരണവുമായി എറണാകുളം റൂറൽ ജില്ലാ പോലീസ് ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഫ്ലാഷ് മോബ് ഉൾപ്പെടെ സംഘടിപ്പിച്ചാണ് ബോധവൽക്കരണം. അന്യ സംസ്ഥാന തൊഴിലാളികളുടെ രജിസ്ട്രേഷനും സമാന്തരമായി നടത്തുന്നുണ്ട്. പരസ്യ മദ്യപാനം നടത്താറുള്ള സ്ഥലങ്ങളിലും പോലീസിന്റെ നിരീക്ഷണം ശക്തമാണ്. अरुण शंकर विवरों कोच्चि चेरुकयाण. अरुण അതിർത്തൊഴിലാളികളുടെ അന്യ സംസ്ഥാനത്തുനിന്ന് കേരളത്തിലെത്തി ജീവിക്കുന്ന ആളുകളുടെ കുട്ടികൾ പലതരത്തിലുള്ള അതിക്രമങ്ങൾക്ക് ലൈംഗിക അതിക്രമം ഉൾപ്പെടെയുള്ള പലതരത്തിലുള്ള അതിക്രമങ്ങൾക്ക് വിധേയരാകുകയും ഇരയാകുകയും ചെയ്യുന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിലൊരു നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അഭിനന്ദനാർഹമാണ്. എങ്ങനെയാണ് പോലീസ് ഈ ബോധവൽക്കരണം സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും അന്യ സംസ്ഥാന തൊഴിലാളികളുടെ കുട്ടികൾക്ക് നേരെ ഈ അടുത്ത കാലത്തായിട്ട് വലിയ തോതിൽ അതിക്രമങ്ങൾ കൂടി വരികയാണ്. അതിൽ ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറയുന്നത് ആലുവയിലെ അഞ്ചു വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയതാണ്. ശേഷവും സമാനമായ സംഭവങ്ങൾ ഉണ്ടായി. അങ്ങനെ ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് എറണാകുളം റൂറൽ പോലീസ് അന്യസംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ ബോധവൽക്കരണവുമായി ഇറങ്ങിയിരിക്കുന്നത്. ആളുകൾ കൂടുന്ന ബസ് സ്റ്റാൻഡിൽ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള പ്രചാരണ പരിപാടികൾ ഫ്ലാഷ് മോബിൻ്റെയൊക്കെ അകപടിയോടുകൂടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പരിപാടിയിൽ ഇത് സംബന്ധിച്ചുള്ള ബോധവൽക്കരണം നടത്തുന്നുണ്ട്. കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കണം. വീടുകളിൽ കുട്ടികളെ ഒറ്റയ്ക്കാക്കിയിട്ട് ജോലിക്ക് പോകരുത്. അങ്ങനെ പോകേണ്ടവർ അംഗൻവാടിയിൽ കുട്ടികളെ അയക്കണം. 2 മാസത്തേക്കാണ് നിങ്ങൾ ഈ പ്രദേശത്തേക്ക് വന്നതെങ്കിൽ കൂടിയും അംഗൻവാടികളിൽ കുട്ടികളെ അയക്കണമെന്നുള്ളതാണ് ഇത്തരം ബോധവൽക്കരണത്തിലൂടെ അന്യസംസ്ഥാന തൊഴിലാളികളോട് പോലീസ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേക തിരിച്ചു കാർഡ് വിതരണവും പോലീസിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള പൊതുസ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുമൊക്കെയാണ് ഈ അന്യസംസ്ഥാന തൊഴിലാളികളുടെ കൈവശമുള്ള ആധാർ ഉൾപ്പെടെയുള്ള രേഖകൾ പരിശോധിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് തന്നെ മറ്റൊരു തിരിച്ചു കാർഡ് നൽകുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങൾ തടയാൻ കഴിയുമെന്നാണ് എറണാകുളം റൂറൽ പോലീസിൻ്റെ നിഗമനം. റെയിൽവേ സ്റ്റേഷനിലും സമാനമായ പരിശോധനകൾ നടക്കുന്നുണ്ട്. ദൂരദേശങ്ങളിൽ നിന്ന് വരുന്ന ട്രെയിനുകൾ വരുന്ന ആളുകളെ അവർ ആ സ്റ്റേഷനിൽ വെച്ച് തന്നെ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ബോധവൽക്കരണവുമായിട്ടാണ് ഇപ്പോൾ എറണാകുളം റൂറൽ പോലീസ് മുന്നോട്ട് പോകുന്നത്. ഈ അടുത്ത കാലത്തായിട്ട് നിരവധി കുറ്റകൃത്യങ്ങൾ ഈ മേഖലയിൽ റിപ്പോർട്ട് ചെയ്തൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ബോധവൽക്കരണവും സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന നടപടികളുമായിട്ട് എറണാകുളം റൂറൽ പോലീസ് രംഗത്ത് വന്നിരിക്കുന്നത്. തീർച്ചയായും ഏറ്റവും സർഗാത്മകമായ രീതിയിൽ അവർക്ക് മനസ്സിലാവുന്ന തരത്തിൽ തന്നെ അവരുടെ ഭാഷയിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള ബോധവൽക്കരണം നടത്തുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. എന്തായാലും എന്തേ വൈകിപ്പോയി എന്നുള്ളൊരു ചോദ്യം മാത്രമുള്ളൂ.